കെപിസിസി മുൻ ജനറൽ സെക്രട്ടറി കെപി അനിൽകുമാർ സിപിഎമ്മിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എകെജി സെന്ററിലെത്തിയ അനിൽകുമാറിനെ കോടിയേരി ബാലകൃഷ്ണൻ ചുമന്ന ഷാൾ അണിയിച്ചാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അനിൽകുമാറിന് നൽകേണ്ട പദവിയിൽ സിപിഎം പിന്നീട് തീരുമാനമെടുക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള, എം എ ബേബി തുടങ്ങിയ മുതിർന്ന നേതാക്കളും അനിൽകുമാറിനെ സ്വീകരിക്കാൻ എകെജി സെന്ററിൽ ഉണ്ടായിരുന്നു. ആദ്യമായാണ് എകെജി സെന്ററിലേക്ക് കയറുന്നത് എന്നും അഭിമാനമുണ്ട് എന്നും അനിൽകുമാർ വ്യക്തമാക്കി. കോൺഗ്രസ്സുകാരനായി ജനിച്ച ഞാൻ കോൺഗ്രസ്സായി മരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ കോൺഗ്രസ്സിനകത്ത് ആത്മാഭിമാനത്തോടുകൂടി പൊതുപ്രവർത്തനം നടത്താൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ്. ഈ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ, മതേതരത്വത്തിന് വെല്ലുവിളി നേരിടുമ്പോൾ, ജനാധിപത്യത്തിന് വെല്ലുവിളി നേരിടുമ്പോൾ, ആ വെല്ലുവിളികളെ നേരിടാൻ ഇന്ന് കേരളത്തിൽ സിപിഎമ്മിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ സിപിഎമ്മിലേക്ക് എത്തുന്നത്. പിന്നെ സുധാകരൻ ഇപ്പോൾ സെമി കാഡറായിട്ടല്ലേ കൊണ്ടുനടക്കുന്ന പാർട്ടി, അപ്പം ശരിക്കും കാഡറിലോട് ചേർന്നാൽ പോലെ ഈ സെമിയിലൂടെ നമ്മൾ നടക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് ചെയ്യുമ്പോഴും അതതിൻ്റെ ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ഒരു ഒരു ഉറപ്പുള്ള ഒരാളാണ്. അപ്പം സെമി കാഡർ വേണ്ട, കാഡർ തന്നെയാകട്ടെ. രാവിലെ 8:10 രാജിക്കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. തുടർന്ന് 11:30 അനിൽകുമാറിനെ പുറത്താക്കുന്നതായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചു. പിന്നാലെ 12:10 എകെജി സെന്ററിലെത്തിയാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ തന്നെ പുറത്താക്കാൻ നാണമാകില്ലേ എന്നാണ് പുറത്താക്കൽ വാർത്തയോട് അദ്ദേഹം പ്രതികരിച്ചത്. അതെങ്ങനെയാണ് പുറത്താക്കുക? ഞാൻ 8:10 രാജിവെച്ച മെയിൽ അയച്ച് രാജിവെച്ച് പ്രഖ്യാപിച്ച് എന്നെ പുറത്താക്കിയത് ഇതാ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കാര്യമാണ് മനസ്സിലായല്ലോ. അപ്പോൾ പാർട്ടിക്കകത്ത് ഒരു കത്ത് കൊടുത്താൽ ആ കത്ത് എന്താണെന്ന് പരിശോധിക്കാൻ പോലുള്ള സമയമില്ല അവർക്ക്. ഇവരാണോ പാർട്ടി എന്ന് പറയുന്നത്? ബാഹുബലി. ബാഹുബലിയിൽ മരിച്ചു കിടന്ന ബാഹുബലിയുടെ നെഞ്ഞത്ത് കത്ത് കയറ്റിയിട്ട് നമ്മുടെ ബെല്ല രാജാവ് വന്ന് കൊല്ലുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാജിവെച്ചിട്ട് രാവിലെ 8:10 ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഞാനിതേ 11:00 നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ആ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നാണാവില്ല ഇവർക്ക്. നേരത്തെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് കെപി അനിൽകുമാർ നടത്തിയത്. സുധാകരൻ കെപിസിസി പിടിച്ചെടുത്തത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതുപോലെയാണ്. സുധാകരൻ സംഘപരിവാറുകാരനാണെന്നും അനിൽകുമാർ ആരോപിച്ചു. കെപിസിയുടെ പ്രസിഡന്റ് വന്നപ്പോൾ ചർച്ച നടന്നോ? കെപിസിയുടെ പ്രസിഡന്റ് വന്നപ്പോൾ ചർച്ച നടന്നോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന പട്ടികജാതിക്കാരനായ വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹം കെപിസിയുടെ പ്രസിഡന്റ് ആകാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ജാതീയപരമായി വരെ ആക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റും ബഹളവുമായിരുന്നില്ല ഇവിടെ. ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന നടത്തിയ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനുശേഷവും അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി. അനിൽകുമാറിന്റെ വിശദീകരണം നേതൃത്വത്തിന് തൃപ്തികരമായിരുന്നില്ല. അതിനാൽ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അനിൽകുമാർ പാർട്ടി വിടുന്നതായി അറിയിച്ചത്. അതേസമയം കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഉരുൾപൊട്ടലാണെന്നും പാർട്ടിയിൽ അണികൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും കോടിയേരി വ്യക്തമാക്കി. വന്നിരിക്കുന്നത് ഞങ്ങളവരെ സന്തോഷമോളം അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുക. സി പി എം അർഹമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും കിട്ടും. പ്രശാന്ത് നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് കൂട്ടി ഞങ്ങളുടെ കൂടെ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു വലിയ ഒരു മാറ്റമാണ്. കെ പി സി സി സംഘടനാ സെക്രട്ടറി തന്നെ രാജിവെച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസ് നടക്കുന്ന ഒരു വലിയ ഒരു നയപരമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത്. അതാണ് കോൺഗ്രസ് നടക്കുന്ന ഏകാധിപത്യ പ്രവണത, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നിലപാട്, ആർ എസ് എസിനോടുള്ള മൃദു സമീപനം, ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളാണ് അനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. വെറും മറ്റ് സംഘടനാ പ്രശ്നങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കാണുന്നത്. സ്വാഭാവികമായും അത് സ്വാഗതാർഹമായിരുന്ന സമീപനം. കേരളമായാലും സെമി കേരളമായാലും കോൺഗ്രസ് രക്ഷപ്പെടുന്നു. എന്താണ് ഈ സെമി കേഡർ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നത് കേഡർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു കേഡർ പാർട്ടി ആവില്ല. അതിനാവശ്യമായ ഒരു പ്രത്യയശാസ്ത്രം വേണം, അതിനാവശ്യമായ ഒരു സംഘടനാ സംവിധാനം വേണം,
കോൺഗ്രസ് ഭരണഘടന തന്നെ കേഡർ സംവിധാനത്തിന് സഹായകമായതല്ലല്ലോ അപ്പോൾ എന്താണ് അവർ പറയുന്നത് അവർക്ക് തന്നെ അറിയാത്ത സ്ഥിതിയിലാണെന്നാണ് തോന്നുന്നത്।